എം ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സങ്കടകരമായ ഒരു കഥയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ജലം കൊണ്ട് മുറിവേറ്റ കേരളത്തിന്റെ കഥയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന പ്രളയം നിയന്ത്രണാതീതമായ രീതിയിൽ കേരളം മുഴുവൻ പ്രളയത്തിൽ കഷ്ടപ്പെടുകയാണ്. എത്ര കുടുംബങ്ങൾ മഴവെള്ളത്തിൽ ഒറ്റപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. കനത്ത മഴയിൽ കേരളം നടുങ്ങുകയാണ്. ദുരിതമൊഴിയാത്ത ഒരു ജില്ല പോലും ഇല്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. എങ്ങും മഴ കനക്കുകയും മലയോരങ്ങളെല്ലാം ഉരുൾപൊട്ടൽ ഭീഷണിയുടെ അടിയിലുമാണ്. 100+ പേർ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ കാണാതായി. ഏകദേശം 2.5 ലക്ഷം ആളുകളെയാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സർക്കാരും സന്നദ്ധ പ്രവർത്തകരും മറ്റ് സേനാ വിഭാഗങ്ങളും എല്ലാം കൂടി ചേർന്ന് രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. കൊച്ചി നഗരം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീഷണമായ ശൈലിയിൽ വെള്ളം കയറിയതിന്റെ ഒരു ദുരന്തത്തെ അനുഭവിക്കുകയാണ്. തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ പ്രളയബാധിതമായിരിക്കുന്നത്. ആലുവ നഗരം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിലെ 1 നില കഴിഞ്ഞ് 2 നിലയൊക്കെ വെള്ളത്തിന്റെ അടിയിലായ അനവധി വീടുകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. പലയിടത്തും സൈന്യം ഇറങ്ങിയും ഹെലികോപ്റ്റർ വഴിയുമാണ് ആളുകളെ രക്ഷിച്ചത്. റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാ ട്രെയിനുകളും നിർത്തിവച്ചിരിക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പ്രവർത്തനവും നിർത്തിയിരിക്കുകയാണ്. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലായതോടെ ആളുകൾ പരിഭ്രാന്തിയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെയൊക്കെയാകുമ്പോഴും ചോദ്യം വളരെ വ്യക്തമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ചരിത്രത്തിലാദ്യമായി കേരളം മുഴുവൻ വെള്ളത്തിലാകാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് നമ്മുടെ 33 അണക്കെട്ടുകളും തുറന്ന് ഇടേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അനിയന്ത്രിതമായ തോതിൽ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറിയത്? അതാണ് ഇന്നത്തെ എം ലൈഫ് സ്റ്റോറി ടൈം പരിശോധിക്കുന്നത്. കേരളത്തിലെ വനമേഖല അനധികൃതമായി കയ്യേറിയതാണ് ഒരു കാരണം എന്നാണ് മിക്കവാറും എല്ലാ പത്രങ്ങളും എല്ലാ വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഫലമാണ് ധാരാളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായതെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. വനം കയ്യേറിയതുകൊണ്ട് മാത്രമാണോ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് എടുത്തു ചോദിച്ചാൽ അത് മാത്രമല്ല കാരണമെന്നും അവർ കൂടെ പറയും. എന്തായാലും മറ്റൊരു കാരണമായി സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ വനനശീകരണമാണ്. മിക്കവാറും എല്ലാ മേഖലയിലും കാര്യമായ തോതിൽ നടന്ന വനനശീകരണമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നത്. ഒഡീഷയുടെ ഭാഗത്തുണ്ടായ ന്യൂനമർദ്ദം, അതായത് ആ കടൽത്തീരത്ത് വളരെ നേർത്ത അളവിലേക്ക് മർദ്ദം വന്നപ്പോൾ, മർദ്ദം കൂടിയ അറബിക്കടൽ ഭാഗത്ത് നിന്ന് കാറ്റ് അങ്ങോട്ടടിച്ചപ്പോൾ ആ കാറ്റ് കടന്നുപോയത് കേരളത്തിന്റെ മലനിരകൾക്ക് മുകളിലൂടെ ആകുകയും ധാരാളം മരങ്ങളുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ മഴമേഘങ്ങളൊക്കെയും കാറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മഴമേഘങ്ങളൊക്കെ തണുക്കുകയും മഴ പെയ്യുകയും ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള പ്രളയത്തിന് ആസ്പദമായ മഴ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ വിദഗ്ധർ അതെ എന്നും ഉത്തരം പറയും. അപ്പം 2 ഉത്തരങ്ങളാണ്. വനം മുറിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമുണ്ടായതെന്നും വനമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമുണ്ടായതെന്നും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ നമ്മളേത് വിശ്വസിക്കും എന്നതാണ് കാതലായ ചോദ്യം. കേരളത്തിൽ ഇപ്രാവശ്യത്തെ മഴക്കാലത്ത് ഇടുക്കിയിൽ 84% മഴയാണ് അധികം പെയ്തത്. കോട്ടയത്തത് 47%, എറണാകുളത്ത് 44%. അതുമാത്രമല്ല, സാധാരണഗതിയിൽ ഓരോ മഴയും പെയ്യുമ്പോൾ 2-3 അല്ലെങ്കിൽ 1 ആഴ്ചയോ മഴ പെയ്താൽ പിന്നീടൊരു ഇന്റർവെൽ ഉണ്ടാവും. അങ്ങനെ 4-5 ഇന്റർവെൽ അത് 2 ദിവസത്തെയോ 3 ദിവസത്തേക്കോ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇന്റർവെൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെയ്ത് ഇറങ്ങുന്ന വെള്ളത്തിന് സെറ്റിലാകുന്നതിനുള്ള സമയം കിട്ടും. ഇവിടെ അത് കിട്ടിയിട്ടില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് അത് ആഗോള വ്യാപകമായി ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെയാണ് വിദഗ്ധർ പഠിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതാണ് യഥാർത്ഥത്തിലെ വില്ലൻ എന്നാണ് ധാരാളം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ചില വിദഗ്ധർ മറ്റൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ 33 ഡാമുകളാണ് ഈ കാലവർഷത്തിൽ ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. 120 ദിവസം നീണ്ടു നിൽക്കുന്ന കാലവർഷത്തിന്റെ 65 ദിവസം കഴിഞ്ഞപ്പോഴുണ്ടായ ഈ മഴ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 80% വെള്ളം ഡാമുകളിൽ ശേഖരിച്ചിരുന്നു. 120 ദിവസത്തിന്റെ പകുതി മാത്രമായപ്പോൾ തന്നെ 80% വെള്ളം ശേഖരിച്ചപ്പോൾ അടുത്ത 1 ആഴ്ച മഴ പെയ്തപ്പോൾ 100% നിറഞ്ഞു. അങ്ങനെ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ഡാം അതോറിറ്റികളുടെ തീരുമാനം, അതാണ് സകല പ്രശ്നങ്ങളുടെയും ബേസ് എന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം.
ഡാമിലേക്ക് വരുന്ന നീരൊഴുക്കിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടവരാണ് വിദഗ്ധർ, അതും പ്രത്യേകിച്ച് ഡാമിന്റെ സേഫ്റ്റി പരിഗണിക്കുന്ന വിദഗ്ധർ. സാധാരണ ജനത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതൊന്നുമല്ല വിദഗ്ധൻ നോക്കേണ്ടത്. വിദഗ്ധൻ കൃത്യമായി എത്ര അളവ് വെള്ളം എത്തുമെന്ന് അറിയേണ്ട ആളാണ്. അതുകൊണ്ടാണല്ലോ അവരെ വിദഗ്ധർ എന്ന് വിളിക്കുന്നത്. ആ അളവിനനുസരിച്ച് മാത്രം ഡാമിൽ വെള്ളം ശേഖരിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. ഉദാഹരണത്തിന് പമ്പ നദിയിലെ അണക്കെട്ടുകൾ തുറന്നുവിട്ടതിന്റെ ഫലമായി ചരിത്രത്തിൽ ആദ്യമായി പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളത്തിലായി. പന്തളവും ആറന്മുളയും റാന്നിയും എന്നുവേണ്ട ആ പരിസരത്തുള്ള ഒട്ടുമുക്കാല സ്ഥലങ്ങളും രണ്ട് നിലകൾ ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന ശൈലിയിലെത്തി. ജനത്തിന് തീരാ ദുരിതം സമ്മാനിച്ചു. ഇവിടെ പമ്പയാറിൽ എത്ര വെള്ളം ഈ മഴക്കാലത്ത് വരുമെന്ന് അറിയാതെ ആവശ്യത്തിലധികം വെള്ളം ശേഖരിച്ചു വെക്കുകയും വെള്ളം നിറയുന്നത് കണ്ടപ്പോഴത്തേക്ക് ഡാം തുറന്നുവിടുകയും ചെയ്ത കൃത്യവിലോപം, അല്ലെങ്കിൽ ചെയ്ത കൃത്യം ആരാണോ ചെയ്തത് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് പത്തനംതിട്ട കോട്ടയം ജില്ലകൾ അനുഭവിക്കുന്നതെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുതന്നെയാണ് ഇടുക്കിയിലെ ഡാമിലും സംഭവിച്ചത്. ഇടുക്കി ഡാമിന്റെ ആകെ സംഭരണശേഷിയായ 2403 അടി വെള്ളം 2013 ശേഖരിച്ചിട്ടും അത് തുറക്കേണ്ടി വന്നില്ല. പക്ഷെ അത് തുലാവർഷത്തിലായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയ KSEB ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഇവിടെ വെറും 65 ദിവസം പൂർത്തിയാകുമ്പോൾ 97% വെള്ളം സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നൽകേണ്ട മറുപടി? ഇനി മഴ പെയ്യില്ലെന്നാണോ, അഥവാ ഇനി പെയ്യുന്ന മഴയത്ത് വരുന്ന വെള്ളമൊക്കെയും ഒഴുക്കി വിട്ടുകളയാം എന്നാണോ? ഡാമിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴുകി വന്നാൽ അത് ഒഴുക്കി കളയുമ്പോൾ അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഡാം അധികാരികൾക്ക് അറിയില്ലാത്തതാണോ? ഡാം മാനേജ്മെന്റിൽ കേരളം മാത്രമല്ല പതറിയത്, അല്ലെങ്കിൽ കേരളത്തിന് മാത്രമല്ല തെറ്റുപറ്റിയത്. തമിഴ്നാടിനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് കൈകാര്യം ചെയ്ത വിധവും അതുപോലെ തന്നെ ചാലക്കുടി നദിയിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ച ഷോളയാറും അപ്പർ ഷോളയാർ അണക്കെട്ടുകൾ അപ്രതീക്ഷിതമായി തുറന്നുവിട്ട തമിഴ്നാടിന്റെ നടപടിയൊക്കെ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഡാമിൽ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ അളവിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഡാമുകൾ കൈകാര്യം ചെയ്തതിന്റെ പരിണിത ഫലമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് നമുക്ക് തീർത്തു പറയേണ്ടി വരുമോ എന്നതാണ് ചോദ്യം. ഇടമലയാർ ഡാമിൽ നിന്ന് സെക്കൻഡിൽ 1,00,000 ലിറ്റർ വെള്ളവും ഇടുക്കി ഡാമിൽ നിന്ന് 1,500,000 ലിറ്റർ വെള്ളവുമാണ് തുടർച്ചയായി പൂതത്താൻകെട്ട് അണക്കെട്ടിലേക്ക് തുറന്നുവിടുന്നത്. ഈ രണ്ട് വെള്ളവും കൂടി പുതത്താൻകെട്ട് അണക്കെട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് ആലുവയിലേക്ക് പെരിയാർ വഴി അത് ഒഴുകിയെത്തുന്നത്. 2,500,000 ലിറ്റർ വെള്ളം, അതും ഈ ഭാഗത്തുള്ള ചെറിയ തോടുകളിലൂടെയും മറ്റും മഴ വഴി ഒഴുകിയെത്തുന്ന വെള്ളം കൂടി ചേരുമ്പോൾ 30,00,000 മുതൽ 35,00,000 ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ പെരിയാറിലൂടെ കടന്നു വരുന്നത്. അത് താങ്ങാനുള്ള കപ്പാസിറ്റി ആ പെരിയാറിന്റെ സമീപ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ടോ എന്നുള്ളതാണ് കാതലായ മറ്റൊരു ചോദ്യം. അവിടെ ആ ചോദ്യത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ട്രെയിൻ കടന്നു പോകുന്ന പാതയിൽ ട്രെയിൻ ഇല്ല എന്നതുകൊണ്ട് ഒരു കാർ പാർക്ക് ചെയ്യുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ വന്നു, കാർ ഇടിച്ചു തെറിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ പരാതി പറയുന്നു, എന്റെ കാറ് ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു. അത് പറയും പോലെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരുന്ന വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് വീടുകളും കൃഷിയിടങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം പുഴ അതിന്റെ വിശ്വരൂപം വീണ്ടെടുത്തപ്പോൾ പുഴയെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ശൈലി നമ്മൾ കാണേണ്ടത് എന്നതാണ് ശ്രീ മുരളി തുമ്മാരികുടി എന്ന നമ്മുടെ പരിസ്ഥിതി വിദഗ്ധൻ നമ്മളോട് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം പോലെ തന്നെ നമ്മളുടെ മനുഷ്യരുടെ ചെയ്തികളും, അത് വനനശീകരണമായാലും കൊള്ളാം, പുഴയുടെ നശീകരണമായാലും കൊള്ളാം, അനധികൃതമായി പുഴയുടെ തടത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, ഒക്കെ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ദുരന്തം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയും വലുതാക്കിയതിൽ നമ്മുടെ ജനങ്ങൾക്ക് ഉള്ളതിന്റെ 1,000 മടങ്ങ് പങ്ക് ഉറപ്പായും ഉദ്യോഗസ്ഥർക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരുത്തിയ ആൾക്കാർക്കും ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുള്ള റോള് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദുരന്ത ലഘൂകരണ സമയത്ത് അവരെടുത്ത നടപടികൾ. ദുരന്തം ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്താതിരുന്നതിന് ഭരണകൂടത്തിന് വലിയ പങ്കുണ്ട്. ഭരണകൂടം സമയാസമയങ്ങളിലെടുത്ത തീരുമാനങ്ങളും സമയാസമയങ്ങളിൽ ഉദ്യോഗസ്ഥരെ വെച്ച് നടപ്പിലാക്കിയ കർമ്മങ്ങളുമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ 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 കുറഞ്ഞത്. അത് ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ കൃത്യമായ ഭരണാധികാരികളുടെ ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടായാലും ധാരാളം ചോദ്യങ്ങൾ ഉദിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് 2018 നമ്മൾ കണ്ടത്. 1924 വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് പഴമക്കാർ നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്. നാളെ
പുതിയ തലമുറ കേൾക്കാൻ പോകുന്ന കഥ 2018 വെള്ളപ്പൊക്കമായിരിക്കും. കാരണം 2018 വെള്ളപ്പൊക്കത്തിന് സമാനമായ വെള്ളപ്പൊക്കമേ ആയിരുന്നില്ല 99 വെള്ളപ്പൊക്കം. ഇതുവരെ കേരളത്തിലെ പ്രളയ ദുരന്തത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് പി എസ് ചന്ദ്രമോഹൻ. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.